സംസ്ഥാനത്തേക്ക് എത്തുന്ന പച്ചക്കറി പരിശോധിക്കാൻ ഭൂരിഭാഗം ചെക്ക് പോസ്റ്റുകളിലും ജീവനക്കാരില്ല. ഇതോടെ വിഷ പച്ചക്കറി തടയുമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. ഇതിനു പുറമെ ആവശ്യത്തിന് ലാബുകളില്ലാത്തതും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വിഷവിമുക്ത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വാളയാർ ചെക്ക് പോസ്റ്റിൽ നടക്കുന്ന പച്ചക്കറി പരിശോധനയാണിത്. പാലക്കാട് ജില്ലയിൽ ആകെയുള്ള 3 ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജീവനക്കാരാണ് പരിശോധന നടത്തുന്നത്. ജില്ലയിൽ 12 പേർ വേണ്ടിയിടത്താണ് 3 പേരുള്ളത് എന്നോർക്കുക. ഇവർ വാളയാറിൽ പരിശോധന നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പച്ചക്കറി കടന്നു പോകുന്ന ജില്ലയിലെ വേലന്താവളം, ഗോപാലപുരം, മീനാക്ഷിപുരം തുടങ്ങി പ്രധാനപ്പെട്ട 7 ചെക്ക് പോസ്റ്റുകളിലൂടെ 100 പച്ചക്കറി ലോഡുകളാണ് ഒരു പരിശോധനയും കൂടാതെ കടന്നുപോയത്. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാതെ പച്ചക്കറി പരിശോധന നടത്തുന്നതിൻ്റെ പൊള്ളത്തരമാണ് ഇവിടെ തെളിയുന്നത്. സംസ്ഥാനത്തെ ഭൂരിഭാഗം ചെക്ക് പോസ്റ്റുകളിലും ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി പരിശോധനയ്ക്കെടുത്ത പച്ചക്കറിയുടെ പരിശോധനാ ഫലം എപ്പോൾ വരും എന്നുകൂടി ചോദിക്കാം. റിസൾട്ട് ആണെങ്കിൽ 3 കാലതാമസം വരും. 2 നിയമത്തിൽ ലാബിന് സമയമുണ്ട്. പിന്നെ അവിടെ നിന്ന് റിപ്പോർട്ട് വരുന്നതും അങ്ങോട്ട് അയക്കുന്നതുമായിട്ടുള്ള സമയങ്ങളെല്ലാം കൂടി. അതായത് ഈ പച്ചക്കറിയെല്ലാം കഴിച്ച് വല്ല രോഗവും പിടിപെട്ട് കിടപ്പിലായാലും ലാബ് റിസൾട്ട് എത്തില്ലെന്ന് ചുരുക്കം. ആവശ്യത്തിന് ജീവനക്കാരും ലാബ് സൗകര്യമില്ലാതെ നടത്തുന്ന പരിശോധന പ്രഹസനമായി മാറുകയാണ്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആവശ്യമായ സൗകര്യമൊരുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, റിപ്പോർട്ടർ പാലക്കാട്.